ഹലോ, അപ്പോൾ നമ്മളെ ചാനൽ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക കേട്ടോ. എന്നാലേ നമ്മളിടുന്ന പുതിയ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു വാണ്ടറിംഗ് വൈബ്സ്. അപ്പോൾ പരിപാടി അതായത് നമ്മൾ ഒരുപാട് ആൾക്കാര് നമ്മളോട് റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആയിരുന്നു. റിക്വസ്റ്റ് വീഡിയോ വെച്ചാല് നമ്മളെ ഉപ്പാക്ക് എന്താ പരിപാടി, വസിക്ക് എന്താ പരിപാടി, കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ചിരുന്നല്ലോ ചെബു. അപ്പൊ ഞങ്ങൾ ഉപ്പാനപ്പം തന്നെ രാവിലെ ഇറങ്ങിയൊക്കെയാണ്. ഉപ്പാന്റെ പരിപാടികൾ എന്തൊക്കെയാണ് ഞങ്ങൾക്ക് അറിയണല്ലോ ചെബു, എന്തൊക്കെയാണ് രാവിലെ പരിപാടി എന്നുള്ളത്. നമ്മളും ആദ്യമായി തന്നെയല്ലേ, ഞങ്ങളും നിങ്ങളെ പോലെ ആദ്യം തന്നെയാണ്. അതായത് രാവിലെ എണീച്ച് ഞങ്ങൾ ഉപ്പാനപ്പം പോകുന്നതാണ്. നല്ല ഇഡ്ഡലിയും സാമ്പാറും ഒക്കെ കഴിച്ചിട്ടില്ല ചെബു. ഉപ്പ ഇന്നലെ റിക്വസ്റ്റ് ചെയ്ത് എന്താണ് ചെബു കൊണ്ടോണെന്നുണ്ടെങ്കിൽ, ഉപ്പ രാവിലെ ഉപ്പാനപ്പം കൊണ്ടോണെന്നുണ്ടെങ്കിൽ ഉപ്പ ഇഡ്ഡലിയും സാമ്പാറും ഉണ്ടാക്കി തന്നാലേ ഉപ്പ കൊണ്ടുപോകുള്ളൂ. നല്ല ബ്രേക്ക്ഫാസ്റ്റ് വേണമെന്നാണ്. അപ്പൊ ചെബു നല്ല ഇഡ്ഡലി സാമ്പാറൊക്കെ ഉണ്ടാക്കി മറ്റോ അങ്ങനെ ബാക്കിൽ കടന്നുറങ്ങാം കേട്ടോ. ഓൻ നീച്ചിട്ടില്ല, ഓൻ്റെ ഉറക്കം നമ്മൾ വെറുതെ സ്വീപ്പ് ആക്കണ്ടല്ലോ. ഓനെല്ലാം ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പൊ ഇന്ന് രാവിലെ ഉപ്പാനപ്പം ഇറങ്ങി. ഇന്ന് ഇപ്പ ഇതിലൊക്കെ പോണത്, നമ്മളും പോകില്ല ചെബു. ആ പിന്നെ ഞങ്ങളോട് ഉമ്മ പ്രത്യേകം പറഞ്ഞേൽപ്പിച്ചു ചെയ്തിട്ടുണ്ട്, ഉപ്പാന്റെ എന്തെങ്കിലും കള്ളക്കളികളൊക്കെ ഉണ്ട് പറഞ്ഞുതരാൻ പറഞ്ഞു ചെബോ. വാച്ച് ഔട്ട്. അപ്പൊ ഞങ്ങൾ ഇന്ന് ഉപ്പാന്റെ എന്തെങ്കിലും കള്ളക്കളികളൊക്കെ ഉണ്ട് ഞങ്ങൾ ഇന്ന് ഫുള്ള് ഞങ്ങൾ കണ്ടുപിടിക്കും. ഇന്ന് രാവിലെ ഉപ്പാനപ്പന ഇറങ്ങിയൊക്കെയാണ്. ഷെബുവിന് കണ്ണൊക്കെ ഉറങ്ങണ്ടേ ഷെബു, വണ്ടി കയറിയപ്പോ ചാർജ് ആയിക്കാനോ. രാവിലെ ഇറങ്ങിയ എത്ര രസമൊക്കെ ഉണ്ടല്ലേ. ഞാൻ പറഞ്ഞു രാവിലെ ഇറങ്ങിയ നല്ല രസമാണ്, നമ്മളെ ശരീരത്തിലേക്ക് ഒരു ഉന്മേഷാവും എനർജി ഒക്കെ ആവും. അങ്ങനെ ഉപ്പാന്റെ ജോലി സ്ഥലത്തേക്ക് പോയോണ്ടിരിക്കണേ നമ്മള്. നമ്മള് വെയിൽ കാണില്ലല്ലോ. അപ്പൊ നമ്മള് ഇന്നിങ്ങനെ വെയിലൊക്കെ കൊള്ളാം, വെയിലും കൊള്ളാനും ഉപ്പാന്റെ കള്ളകളികളൊക്കെ പിടിക്കാൻ വേണ്ടി പുറത്തിറങ്ങിയിക്കണല്ലോ ചെബോ. അപ്പൊ നമുക്ക് ഇന്ന് എന്തൊക്കെയാണ് ഏതൊക്കെയാന്നില്ലേ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, പിന്നെ മറക്കാതെ കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ എന്താ ചെയ്യുമ്പോൾ ഷെയർ ചെയ്യുക അല്ലേ. അപ്പൊ പിന്നെ നമ്മള് പുതിയതായിട്ട് നമ്മളെ വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക കേട്ടോ. ആ ബെല്ലൈക്കണം ക്ലിക്ക് ചെയ്ത് എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുതിയ വീഡിയോ ഇടണമൊക്കെ നിങ്ങൾക്ക് എല്ലാവരും കാണാം. അപ്പൊ നമുക്ക് വീഡിയോക്ക് പോകാലോ ചെയ്യുമ്പോ. അപ്പൊ നമുക്ക് ഇനി വീഡിയോ പോവാം. അപ്പൊ നമ്മളെ ഫസ്റ്റ് ശേഷം നമ്മൾ വന്നിങ്ങനെ ലയൻ അറേബ്യ ട്രേഡിംഗ് ഒക്കെ ലക്ഷ്യം പോവും. ഇത് സ്പെയർ പാർട്സ് ആട്ടോ, ഇതെല്ലാരോട്ടും വേണ്ട ലക്ഷ്യം പോലെ. അപ്പോ ഉപ്പാക്ക് എന്താ പരിപാടി എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഉപ്പാക്ക് പരിപാടി എന്ന് വെച്ചാല് ഇതൊക്കെ സൗദിന്റെ സ്ഥാപനട്ടോ, അതിന്റെ കീഴില് വർക്ക് ചെയ്യാൻ വർക്കറാണ്. അല്ലാതെ എന്താ ഇതൊക്കെ അതിന്റെ ഒക്കെ കാര്യങ്ങൾ നോക്കിയെടുക്ക, സെയിൽസ് സൂപ്പർവൈസർ സൂപ്പർ മാനേജർ. അപ്പൊ എന്താ പരിപാടി, സെയിൽസ് മാനേജർ, അങ്ങനെ എന്തൊക്കെയാണ് സെയിൽസ് മാനേജറാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ലയനറബി ട്രേഡിംഗ് വന്ന് ഇവിടെ നിന്ന് പേപ്പർ ഒന്നും വാങ്ങണ്ടായിരുന്നു. ഈ പേപ്പർ വാങ്ങണ്ടായിരുന്നു ഞങ്ങൾ മറ്റോ കടന്നുറങ്ങണ്ടല്ലോ ഞങ്ങള്. ഓനും ഷെബുവിന്റെ ഷാളും വെച്ച് പുതച്ചു മുടി കടന്നുറങ്ങാണ്, കാരണം കണ്ണുക്ക് വെയിലടിച്ചും കരുതിയിട്ടെ. ഓൻ്റെ കണ്ണുപത്തല്. അപ്പോൾ ഓൻ കടന്നുറങ്ങണം, ഓൻ്റെ ഉറക്കം സ്വീപ്പാക്കണ്ട. പിന്നെ ലയൻ ഇതൊക്കെ സ്പെയർ പാർട്സ് ആട്ടോ, നമ്മൾ വണ്ടിന്റെ ആക്സസറീസ് ഒക്കെ ആണ്. അത് കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കിട്ടുന്നുള്ളൂ. ഇതൊക്കെ ഇതെല്ലാം റോഡുമായിട്ട് നമ്മളെ ട്രേഡിംഗ് സ്കൂളിലൊക്കെ അവിടെ ആയിട്ടാണ് ഈ ഇതുള്ളത്, ലയൻ അറേബ്യ ട്രേഡിംഗ്. അപ്പൊ നമ്മളിഞ്ഞ് പോണത് അടുത്ത ഡെസ്റ്റിനേഷനിലേക്കാണ്. അപ്പൊ ഓക്കെ, അപ്പൊ നമ്മൾ രണ്ടാമത് വന്നിരിക്കണ ഇവിടുക്കാട്ടോ. ഇതാണ് ഇപ്പാന്റെ ലോകം. നമ്മളിവിടെ ഇങ്ങോട്ട് കയറ്റിയാണ് ഇവിടെ നിർത്തിക്കണം, ഇവിടെ വാഷിയുന്ന സ്ഥലത്ത് നമ്മൾ വണ്ടി കയറ്റിയാണ് പാർക്ക് ചെയ്തിരിക്കണേ. ഇതാണ് ഇപ്പാന്റെ ലോകം. ഇതിനെ കുറിച്ച് ഷെബു ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരും നമുക്ക്, കാരണം ഓക്ക് ഇഞ്ചിലാറ പരിചയം അല്ലേ ഷെബു. അപ്പൊ ഈ പമ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മക്കളെ, എനിക്ക് കൊറേ വർഷങ്ങൾക്കുമുള്ള ഒരു പരിചയപ്പെട്ട, ഇതാണ് ഉപ്പാന്റെ ലോകം. ഇതാണ് ഉപ്പാന്റെ ലോകം. ഇവിടെയാണ് ഉപ്പ വർക്ക് ചെയ്യുന്നത്. അവിടെ ഉപ്പാന്റെ ഓഫീസ് ഉണ്ട് കേട്ടോ. അപ്പോ ഫസ്റ്റൊക്കെ എന്റെ വിചാരം ഉപ്പ വലിയ ഒരു ബിൽഡിങ്ങിൽ അങ്ങനത്തെ ഒക്കെ, ഞാൻ സൗദി അറേബ്യക്ക് വരുന്നതിന്റെ മുന്നേ എന്റെ സൗദി അറേബ്യനെ ഗൾഫിനെ കുറിച്ചിട്ടുള്ള ഒരു സാങ്കല്പിക എന്താണെന്ന് അറിയോ, എയർപോർട്ട് അതിൻ്റെ ഉള്ളിലാണ് എല്ലാവരെയും വീട്. ഓക്കെ, എല്ലാവരും വീട്, ഈ ജനങ്ങൾ മൊത്തം ആ എയർപോർട്ടിൻ്റെ ഉള്ളിൽ വലിയ ഒരു ബിൽഡിങ്ങിൻ്റെ ഉള്ളിലാണ് എല്ലാവരും താമസിക്കുന്നത്. അതാണ് എന്നിട്ട് ആറു വയസ്സില് പിന്നെ വന്ന്, പിന്നെ അങ്ങനെ റൂമിലൊറ്റയ്ക്ക് ഇരിക്കായിരിക്കില്ല. അപ്പം ഉപ്പ എന്നെ ഇങ്ങനെ പമ്പിക്ക് കൊണ്ടുവരും. അന്ന് ആ ടൈമിൽ കൊച്ചുപ്പുണ്ടായിരുന്നു കേട്ടോ, എൻ്റെ ഉപ്പാൻ്റെ ഒരു ബ്രദർ ഉണ്ടായിരുന്നു, ആ ബ്രദർ ഇപ്പല്ല.
അപ്പോ എന്റെ ഉപ്പ ഇങ്ങോട്ട് കൊണ്ടുവരും, എന്നിട്ട് ഉപ്പന്റെ ഇവിടുത്തെ സ്റ്റാഫുകളൊക്കെ ഉണ്ടാവും, ആ മാമന്മാരൊക്കെ നാട്ടിൽ പോയിട്ടോ, ആ സ്റ്റാഫുകളൊക്കെ എന്നെ പണ്ട് എപ്പോഴും എടുത്താടുന്നോണ്ടിരുന്നവരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, അവരൊക്കെ നാട്ടിൽ പോയി. അപ്പൊ അവരൊക്കെ ഇങ്ങനെ എന്താ പറയാ, വന്നു കഴിഞ്ഞാൽ ചോക്ലേറ്റ്സ് വാങ്ങിത്തരാ, ഇങ്ങനെ എല്ലായിടത്തും കൊണ്ടുപോയി നടത്തി കാണിച്ചു തരാ, ഭയങ്കര കെയറിങ്, ഭയങ്കര പാമ്പറിങ് ആയിരുന്നു കേട്ടോ. അപ്പൊ ഇടക്കിടക്ക് ഞാൻ ഇവിടെ തന്നെ ആയിരുന്നു, എന്റെ ഉപ്പാന്റെ ബ്രദർ ഉണ്ടെന്നാണല്ലോ കൊച്ചുപ്പ, കൊച്ചുപ്പാന്റെ അടുത്തൊക്കെ വന്ന് ഇടക്കിടക്ക് ഇങ്ങോട്ട് വരും, ഓരോന്നും തിന്നാനായിട്ട് തന്നെ ഇങ്ങോട്ട് വരും എന്നറിയാലോ, ചോക്ലേറ്റ്സ് വാങ്ങിത്തരാൻ വേണ്ടിട്ട് അങ്ങനെ ചോക്ലേറ്റ്സ് ഒക്കെ വാങ്ങിത്തരലും. അപ്പൊ ഈ പമ്പിന്, പമ്പ് ഇങ്ങനെ ആയിരുന്നില്ല കേട്ടോ, വേറൊരു ടൈപ്പ് ആയിരുന്നു ഈ പമ്പ്. എനിക്ക് എന്റെ ഓർമ്മയിൽ ഈ പമ്പ് ഇങ്ങനെ ആയിരുന്നില്ല, ഇത് നല്ലോണം മാറിയിട്ടുണ്ട്, ഈ പമ്പ് പണികൾ കൊടുത്തിട്ടൊക്കെ വേറെ മാറിയിട്ടുണ്ട്. പണ്ട് വേറെ അതൊക്കെ ഒരുപോലെ ആയിരുന്നു പമ്പ്, ഇപ്പൊ ഇതാ അലഹമ്മദില്ല ഇങ്ങനെ ആയിട്ടുണ്ട്. അപ്പൊ ഉപ്പ എന്താ പറയുന്നത്, ഉപ്പ ഇവിടെയാണ് വർക്ക് ചെയ്യുന്നത്, ഉപ്പ എന്റെ ഇവിടുത്തെ സെയിൽസ് മാനേജർ ആയിട്ടാണ് ഉപ്പ വർക്ക് ചെയ്യുന്നത്. പിന്നെ അലഹമ്മദില്ല എല്ലാം റാഹത്തായിട്ട് പോണുണ്ട്, കുഴപ്പമൊന്നുമില്ല. എല്ലാവർക്കും ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് കേട്ടോ, ലയ്യന്റെ കൊറേ സ്ഥാപനങ്ങൾ, ഹൈ പവർ ഉണ്ട്, പിന്നെ സ്പെയർ പാർട്സ് ഉണ്ട്, ഫ്ലവർ ഉണ്ട്, എന്താ പറയാ ഒക്കെ വേറെ വേറെ ഉണ്ടോ, പക്ഷേ മാനേജ്മെന്റ് അങ്ങനെയാണ്. അപ്പൊ അതാണ് എനിക്ക് ഇവിടുത്തെ ഓർമ്മകളെ കുറിച്ച് പറയാനേ. ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് തന്നെ ഞാൻ അവിടെ വന്നിട്ടുണ്ട്, എല്ലാം അറിയാം, ഇവിടുത്തെ ആൾക്കാരൊക്കെ നല്ലോണം അറിയാം എനിക്ക്. കേക്കുണ്ടോ? നല്ല നല്ല കൂർക്കമ്പലി. ഈ കൂർക്കമ്പലി എന്ന് പറഞ്ഞാൽ പിന്നെ അതൊരു അസുഖമല്ല കേട്ടോ, നല്ല ബോഡിക്ക് ക്ഷീണവും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിലും കൂർക്കം വലിച്ചു അറ്റൊക്കെ നല്ല ക്ഷീണമുണ്ട്, നല്ല കൂർക്കമ്പലി കിടക്കുന്നുണ്ട്. കാരണം ഇവൻ ആ നീച്ചിക്കണ കള്ളം നീച്ച് കിടക്കുന്നുണ്ട്. നീച്ചോ ഉമ്മച്ച് കൂക്കം വലിച്ചു, ഉമ്മച്ചിന്റെ കൂർക്കമ്പലി കേട്ടിട്ട് നീച്ചതാണോ? കാരണം എന്താ പറയുക, നമുക്ക് രാത്രി നല്ല, അതായത് നല്ല ക്ഷീണം ഉണ്ടെങ്കിലും നമ്മൾ ഉറങ്ങുമ്പോൾ കൂർക്കം വലിക്കും. നമ്മളൊക്കെ നല്ല ടയർഡ്, ബോഡി ടയർഡാകുമ്പോൾ നമ്മൾ കൂർക്കം വലിച്ചു എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ എന്തൊരു കൂർക്കം വലിയാന്ന് വെച്ചാൽ നമ്മൾ ചിലപ്പോൾ രാവിലെ വെച്ചു ഞാനോ കൂർക്കം വലിച്ചിക്കേ, നമ്മൾ അറിയണല്ലോ. പക്ഷെ നമ്മളെ ബോഡി നല്ല വീക്കായി കഴിഞ്ഞാൽ കൂർക്കം വലിച്ചു. ഷെബുന്ന് പറഞ്ഞാൽ നല്ല പരിക്കാട്ടോ, പാവണ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം രാവിലെ മുതൽ വൈകുന്നേരം വരെ ആദമിൻ്റെ ഈ ഒരു പ്രായങ്ങൾക്ക് അറിയില്ലേ, ഓട്ടിത്തെറിച്ചിട്ടുള്ള പ്രായമാണ്. 3 വയസ്സാവും, കുറച്ച് മാസത്തേക്ക് എണ്ണയിൽ കടുക്കിട്ട മാതിരിയാണ്, അടങ്ങി നിൽക്കൂല, ഓട്ടം തന്നെയാണ്. അതിൻ്റെ പിന്നാലെ ഓടണം, മോന് ഫുഡ് കൊടുക്കാൻ തന്നെ 10 ആളെ മേനിയാണ്, നല്ല ക്ഷീണം ഉണ്ടാവും. അപ്പോൾ വണ്ടിയിൽ 5 ടേക്ക് ഉറങ്ങുകയാണ്. മറ്റൊരാക്കണ് നീച്ചും ചെയ്തേക്കണ്. മെച്ചിനെ വിളിച്ചാ ഷെബുവോ, ജു എല്ലാം ഉറങ്ങിനോ, ജു കൂർക്കം വലിച്ചേ. ഗൈസ് നിങ്ങൾ കേട്ടോ, ഷെബുവിന് കൂർക്കം വലി കേട്ടോ, നിങ്ങൾ കേട്ടോ എന്നറിയില്ല, പക്ഷെ നല്ല കൂർക്കം വലി ഉണ്ടായിന്, ഞാൻ വീഡിയോ എടുത്തേക്കണ്. കൂർക്കം വലോ കണ്ടോ, ഓൾ കൂർക്കൊന്നും വലിക്കാറില്ല, തീരെ വലിക്കാറില്ല. ഇമ്മച്ചി കൂക്കം വലിച്ചില്ലേ, വലിച്ചില്ലേ, പറയാ വലിച്ചില്ലേ. അപ്പൊ ഗായ്സ് ഉപ്പ വന്നിരിക്കുന്നു. ഗായ്സ് ഇപ്പൊ മറ്റുള്ള വണ്ടിയിൽ കടന്ന് പേരും കൂർക്കം വലിപ്പാ, എമ്മാര് കൂർക്കം വലി, പേരും കൂർക്കം വലി, മറ്റേ നീച്ച് കിടക്കുന്നുണ്ട്, പേരും കൂർക്കം വലി, അറേ പേരും കൂർക്കം വലി. ഞാൻ സെൽമാ കുളിച്ചു നോക്കി, സെൽമ അറിയണ്ടേ എന്താ ബാക്കിൽ നിന്ന് വല്ല മുറലിച്ചു, വല്ല പുലി വില കയറി കുത്തിരിക്കുണ്ടോ വെച്ചു ഇങ്ങോട്ട്. അപ്പൊ മറ്റേ പുലി അല്ല പെൺപുലി ഉണ്ട് ഇതിനുള്ളിൽ ആയിരുന്നു. നല്ല ചൂട് തുടങ്ങിയിട്ടപ്പോ മറ്റേ വീണ്ടും കടന്നു തുടങ്ങിയടി, മറ്റേ വീണ്ടും കടന്നു തുടങ്ങിട്ടോ. ഓനൊന്ന് സുഖമാണല്ലോ, നീച്ച ഉറങ്ങ, നീച്ച ഉറങ്ങ. ഓന് ഏറ്റവും ഇഷ്ടമാണ് യാത്ര ചെയ്യണത്, അതായത് യാത്രയിൽ കടന്നു തുടങ്ങണതും. ഇവിടെ കണ്ടോ, ഇത് ഇന്ന് എലി കയറേണ്ടതല്ല കേട്ടോ, ഇത് നമ്മൾ ആദ്യം കയറേണ്ടതാണ്. നമ്മൾ അധികം വ്ളോഗിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഡാഷ് ബോർഡും ഇതൊക്കെ. ഓൻ ഇരുന്നാണ്ട് കാട്ടി കൂട്ടണയാണ്, അപ്പോൾ മനസ്സിലാവില്ല ഓൻ്റെ എത്രത്തോളം നല്ല പാവം കുട്ടിയാണ് സ്വഭാവം. പിന്നെ നമ്മൾ വന്നിക്കണത് അങ്ങനെ നമ്മളെ ലയാൻ കേട്ടോ. ലയാൻ എന്ന് വെച്ച് കഴിഞ്ഞാലേ ഒക്കെ ഒരു സൗദി കേട്ടോ, അതായത് പല സെയിം സൗദി തന്നെയാണ് ലയാൻ്റെയും ഒക്കെ. ഇവിടെ നമുക്ക് സ്ഥാപനം നമ്മൾ മലയാളികൾക്ക് തുടങ്ങാൻ പറ്റില്ലല്ലോ, ഇവിടെ ഏത് സ്ഥാപനം സൗദിൻ്റെ കീഴിലേ തുടങ്ങാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇവിടെ നിയമവിരുദ്ധമാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ഭയങ്കര റൂൾസും കാര്യങ്ങളാണ്, നമുക്ക് മലയാളികൾക്ക് ഇവിടെ ഒരു ബിസിനസ്സും കാര്യങ്ങളൊന്നും പാടില്ല, നമുക്കെല്ലാം സൗദിൻ്റെ കീഴിൽ തുടങ്ങണം. ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെന്തൊക്കെ വേറെ ഫോർമാലിറ്റീസും കാര്യങ്ങളുണ്ട് എനിക്കറിയില്ല. നമുക്കായിട്ട് ബിസിനസ് തുടങ്ങണമെങ്കിൽ വേറെ എന്തൊക്കെ റൂൾസ് ഉണ്ട്, ക്യാഷ് എന്തൊക്കെ ക്യാഷൊക്കെ പേ ചെയ്ത് നമുക്ക് നമ്മളെ പേരിൽ തുടങ്ങാം ഇത്ര എഗ്രിമെൻ്റ് കാലത്തേക്കൊക്കെ എന്ന് പറഞ്ഞു കേട്ടോ. അതിനെ കുറിച്ചൊന്നും എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. എന്തായാലും ലയാന്, ഹൈപ്പർ സ്പെയർ പാർട്സ്, പെട്രോൾ പമ്പ്, പിന്നെ ലയാൻ ഫ്ലവർ ഷോപ്പ്, ഇതൊക്കെ എന്ന് പറഞ്ഞവരൊക്കെ സൗദിൻ്റെയും കീഴിലാണ്. പിന്നെ വേറെ എന്തൊക്കെയാ പരിപാടി ഉണ്ട് എനിക്കറിയില്ല അതിനെ കുറിച്ചൊന്നും. ഉപ്പാൻ്റെ അല്ല, അതായത് ഉപ്പ കൂടുതൽ പോണ കണ്ടിരിക്കുന്നത് ഞാൻ
ലയാന് സ്പെയർ പാർട്സിക്കും ലയൻ ഫ്ലവർ ഷോപ്പിക്കും ലയാൻ ഇതൊക്കെയാണ്. സ്പെയർ പക്ഷെ ഒക്കെ ഒരേ സൗദി ആണെന്നാണ് പറയുന്നത് കേട്ടോ. അതിന് കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. എന്തായാലും ഞങ്ങൾ ഇനി ഇവിടെ വെയിറ്റ് ചെയ്യണം. നല്ല വെയിലുണ്ട്, അതും എണീറ്റും ചെയ്തിക്കണേ, പിന്നെയും കടന്നിരിക്കണേ. ഫുഡ് കൊണ്ടൊക്കെ വന്നിരിക്കണം, ഒന്ന് ചേച്ചിട്ട് വേണം ഓന് ഫുഡ് കൊടുക്കാൻ. അപ്പോൾ ഇതൊക്കെയാണ് പരിപാടി. പിന്നെ എൻ്റെ പരിപാടി പിന്നെ ഞാൻ ഓൾറെഡി കുറേ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാല്ലാ ഞാൻ ഇനി വർക്കും കാര്യങ്ങളും വരുമ്പോൾ വേറെ വീഡിയോ ആയിട്ട് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഇനി ഇവിടെ വൻ പോസ്റ്റാണ്, ഇത് കഴിഞ്ഞ് ഇവിടെ പോകാൻ. അപ്പൊ വസി ആദുവിന്റെ ആദു എണീറ്റപ്പോ ആദുവിന്റെ മുഖൊക്കെ ഒന്ന് വാഷ് ചെയ്യിപ്പിക്കാണ് കേട്ടോ. അവനക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണം. ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് വെച്ചിട്ടുണ്ട്. ഇഡ്ഡിലും ചാമ്പാറൊക്കെ തിന്നാനാണ്. പല്ല് പല്ല് തേക്കാത്ത കുട്ടി ഡാഡി മൂന്നതോളം മുഖം കഴുകാൻ വേണ്ടി പോയിട്ടുണ്ട് കേട്ടോ. ഇനി ഇവിടെ എത്ര മണിക്കൂറാന്ന് എനിക്കറിയില്ല കേട്ടോ. വെയിറ്റിംഗ് ഒക്കെ നമുക്കൊരു ഐഡിയ ഇല്ല. ഇവിടെ ജസ്റ്റ് ഒരു മീറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടോ, ഒപ്പം ഇങ്ങോട്ട് വന്നിട്ടില്ല, ഇവിടെ മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞിട്ട്. ഇനി അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ സ്ഥലത്തും കൂടി പോകണമെന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിലേക്കായിരിക്കും ഇൻഷാല്ലാ. ആദുവിന് വിശക്കുണ്ടത്രേ. അപ്പോൾ ആദുവിന് ഫുഡ് എന്താ കൊടുക്കണത്? കഞ്ഞിക്കുട്ടിയാണ്. എന്ത് രാവിലെ അടക്കം കഞ്ഞി കേട്ടോ അവന് വേണ്ടേ. ഇഡ്ഡലി സാമ്പാറും കേട്ടോ കൊടുക്കണത് കുഞ്ഞോ. പക്ഷെ ഓനെ ഗ്രൗണ്ടൊന്നും തല്ല താല്പര്യമില്ല. ഓന് കഞ്ഞി ബിരിയാണി അല്ലേ ചെപ്പോ ോട്ടെ പെട്ടെന്ന് ഉണ്ടോ? അല്ലല്ലേ പാപ്പ ചീത്തല്ല, പാപ്പ ചീത്തല്ല ആകണേ. ഞാൻ ചീത്താണ് ഷെബുവിനെ കിട്ടുക, ആകണേ ഞാൻ ചീത്താണ് ഷെബുവിനെ കിട്ടുക. അല്ല പാപ്പ ചീത്ത പറഞ്ഞിട്ടില്ലല്ലോ, പാപ്പ പഞ്ഞിട്ടില്ല കേട്ടോ. അത് കഴിച്ചോട്ടോ. ഇനി ഇവിടെ വൻ പോസ്റ്റ്. അപ്പൊ ഇപ്പാക്ക് ഇവിടെ ഒരാളെ കാണാണ്ട് മീറ്റിംഗ് എന്തുകൊണ്ട് പറഞ്ഞു. അപ്പൊ കഴിഞ്ഞിട്ടാണ് ഷെബു നമ്മൾ അടുത്ത പോവല്ലേ. അടുത്ത് കഴിഞ്ഞ് വീട്ടിൽ കാണുമെന്ന് അറിയില്ല. അപ്പൊ സമയം ഒരു 11:00 മണിയാവാനായിട്ടോ. അപ്പൊ അതിനിടയിൽ ഒന്ന് കയറി ഇൻഷാല്ലാ ഭാഗം കൊടുത്ത് കയറി നിസ്കരിക്കാൻ കയറും. നിസ്കാരം കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോ പോവാ. ചിലപ്പോ കോബാറ് പോണെന്ന് പറയണില്ലേ അപ്പാ. പറയുന്നുണ്ട് പോവല്ലെന്ന് അറിയില്ല. അതായത് നമ്മൾ കോബാറിൽ ഫ്ലവർ ഷോപ്പ് ഉണ്ടായിക്ക് പോകണമെന്ന് പറയുന്നുണ്ട്. ഉറപ്പൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എങ്ങനെയാണെന്ന് വെച്ചാൽ രസം ഉണ്ടാവില്ലേ, രസം ഉണ്ടാവില്ലേ. കാരണം ഡേ വിത്ത് ഉപ്പ. കാരണം നമ്മൾ ഇന്ന് രാവിലെ ഉപ്പാക്ക് എന്തൊക്കെയാണ് പരിപാടി. കാരണം എന്താ അറിയോ, നമ്മൾ ഉപ്പ രാവിലെ നമ്മൾ തീറ്റിപ്പോറ്റാൻ വേണ്ടിയിട്ടല്ലേ കഷ്ടപ്പെടണേ അല്ലേ. ഒന്നുമില്ലെങ്കിൽ കാരണം രാവിലെ ഇപ്പം എത്ര വയസ്സായിപ്പോലേ, എത്ര വയസ്സായിരുന്നു മാഷാ. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളെ തീറ്റിപ്പോട്ടെ, അതായത് നമ്മളെ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് കഷ്ടപ്പെടുന്നതും ഇതാക്കുന്നതും ഒക്കെ നമുക്ക് നമ്മളെ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ദീർഘായുസ് കൊടുക്കട്ടെ എല്ലാ ഉപ്പമാർക്കും. നമ്മളെ ഉപ്പാക്ക് മാത്രമല്ല എല്ലാ ഉപ്പമാർക്കും. കാരണം ഉപ്പമാർ രാവിലെ ഡ്യൂട്ടിക്ക് പോയി കഷ്ടപ്പെടുന്നത്. കാരണം ഇപ്പം ഇവനെ നോക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഞാൻ കഷ്ടപ്പെടുന്നത്. അല്ലാതെ ഇപ്പം ഇന്നെ നോക്കാൻ വേണ്ടിയിട്ടല്ല. കാരണം ഇന്ന് നോക്കണമെങ്കിൽ ഇപ്പം എല്ലാം എന്തെങ്കിലും നമുക്കൊക്കെ സേഫാണ്. പക്ഷേ ഇവൻ്റെ ഒരു ഫ്യൂച്ചറും ഷെമുവിൻ്റെ ഒരു ഫ്യൂച്ചറും എല്ലാം ആലോചിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മളൊക്കെ സൗദി അറേബ്യയിൽ കടന്ന് കഷ്ടപ്പെടുന്നത്. അപ്പൊ എല്ലാ ഉപ്പമാരും ഇങ്ങനെ തന്നെയാണ്. ഉമ്മമാരെന്ന് പറഞ്ഞാൽ രാവിലെ നീച്ചാണ്ട് അതിലേറെ കഷ്ടപ്പാട് എന്ന് പറഞ്ഞാൽ ഇതങ്ങനെ ഇതേമാതിരി രാവിലെ നമ്മക്കൊരു എനർജിക്ക് ആയിട്ട് നല്ല ഹെൽത്തി ഭക്ഷണം കഴിക്കണമെങ്കിൽ ഉമ്മമാരും വേണം. എല്ലാവരും പാർട്ടാണ് അല്ലേ. ശരി, ഉപ്പമാര് വെച്ചുണ്ടാക്കാൻ വേണ്ടി കഷ്ടപ്പെടണു. ഇവര് നമ്മളെ ബോഡി ഹെൽത്തും നോക്കാൻ വേണ്ടിട്ട് കഷ്ടപ്പെടണു അല്ലേ. വീടും പരിസരങ്ങളും കാര്യങ്ങളും എല്ലാം വൃത്തിയായിട്ട് സൂക്ഷിക്കണ്ടേ. കാരണം ഇപ്പൊ ഉപ്പ ഞങ്ങള് പുറത്ത് ഇപ്പൊ രാവിലെ ഉപ്പ വന്നു. ഇപ്പൊ വന്ന് എന്താ ഈ വെയിലൊക്കെ കൊണ്ട് കഷ്ടപ്പെട്ട് വന്ന് വീട്ടിൽ വന്നിരുന്നാല് ഉപ്പാക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കൊടുക്കേണ്ടത് ഉമ്മമാരെ കടമ പക്ഷെ ഹെൽത്തി ഫുഡ് എന്താ ഹെൽത്തി ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി അവിടെ സാധനങ്ങൾ എത്തിക്കേണ്ടത് ഉപ്പാന്റെ കടമ. ആഹാ, ആലോചിക്കുമ്പോ ഒരു എല്ലാം ഒരു ധ്രുവങ്ങളാട്ടോ, ഒരു കോണില് ചെയ്യുമ്പോ സംഭവം. എന്തായാലും എല്ലാ ഉപ്പമാർക്കും ഉമ്മമാർക്കും പറച്ചും ദീർഘായുസ് കൊടുക്കട്ടെ. എല്ലാവർക്കും പിന്നെ എല്ലാവരുടെ ജോലിയിലും പറച്ചോന് ഐശ്വര്യം സമ്പാദ്യം ഒക്കെ വളർത്തി കൊടുക്കട്ടെ. കാരണം ഇപ്പോഴും കുറെ ആൾക്കാർ കഷ്ടപ്പെടുന്നുണ്ട്. ചിലവര് ചെറുപ്പത്തിലും 10, 20, 25 കൊല്ലമായിട്ട് സൗദി അറേബ്യയിൽ ഒന്നും ആവാതെ ഇരിക്കുന്നുണ്ട്. ചിലവര് 1 കൊല്ലം കൊണ്ടും 2 കൊല്ലം കൊണ്ടും എല്ലാം സേഫ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. എന്തായാലും എല്ലാവരുടെ കഷ്ടപ്പാടും ഈ പ്രവാസം ഈ സൗദി അറേബ്യ മാറ്റി കൊടുക്കട്ടെ.
ഞാനിപ്പോ കഷ്ടപ്പെടുന്നത് ഈ കുരങ്ങിന് വേണ്ടിട്ടാണ്, ഈ കുഞ്ഞു കുരങ്ങിന് വേണ്ടിട്ടാണ് ഞാൻ ഇപ്പൊ കഷ്ടപ്പെടുന്നത്. ഓ വലുതായ ഞാൻ നോക്കൂല, ഞാൻ നോക്കോ വലുതായ നോക്കുവല്ലേ പറ, പപ്പനെ നോക്കുവല്ലേ പറ, പപ്പന് പപ്പന് ഷെബുനെ നോക്കുവല്ലേ പറ, കുഞ്ഞോ പപ്പന് ഷെബുനെ നോക്കുവോ, നോക്കും അപ്പൊ നോക്കുവോ അത്രേ. അപ്പൊ ഇനി ഇവിടുന്ന് പോകുമ്പോ ഇനി എപ്പോഴാ പോകാൻ അറിയില്ല, അപ്പൊ ഇനി ഇവിടുന്ന് പോകുമ്പോ കാണിച്ചു കേട്ടോ. ഞാൻ നീച്ചു ഒന്ന് നീച്ചു കഴിഞ്ഞാൽ പിത്തനാണ്, പിത്തനെന്ന് പറഞ്ഞല്ലോ പെറും പിത്തന. കണ്ണടക്കപ്പാ ആദ്യം എന്തൊക്കെയാ ഗിഫ്റ്റ് എടുത്തേ, ആ ഇപ്പൊ പോയപ്പോ ഉറങ്ങിയേന്, ഇപ്പൊ വന്നപ്പോ നീച്ചുക്കണ. ആ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്ക്, കഴിഞ്ഞോ ഇതാ കണ്ടപ്പാ ബിസ്ക്കറ്റ്. ഇപ്പൊ ബാഗില്ലേ തരേ ഞാൻ കേട്ടപ്പാ. അപ്പൊ പിന്നെ നമ്മൾ അങ്ങനെ പോകുന്നത് നമ്മളെ ലയാന് ഫ്ലവർ ഷോപ്പ് കാട്ടാ വന്നിരിക്കുന്നത്. ഇവിടെ കോബാറിലാണ് ഈ ഫ്ലവർ ഷോപ്പ് ഉള്ളത്. ഇതിനുള്ളിലത്തെ വീഡിയോസ് ഒക്കെ നമ്മൾ കാണിച്ചു തന്നില്ലേ ശുഭോ, മിക്ക വീഡിയോസിൽ നമ്മൾ കാണിച്ചു തന്നെ. നല്ല അടിപൊളി ഫ്ലഷ് ഫ്ലവർ കിട്ടുന്നു, ഫ്രഷ് ഫ്ലവർ ഫ്ലവേഴ്സ് ഇവിടുന്ന് കിട്ടിട്ടു നല്ല അടിപൊളി. അപ്പൊ ഇപ്പൊ ഇവിടുന്ന് ആരോ കാണാനുണ്ടെന്ന് പറഞ്ഞു. ഇതുകൂടി കഴിഞ്ഞാൽ വീട്ടിൽ പോകുമോ ഇപ്പോ? എങ്ങനെയുണ്ടായിരുന്നു ദിവസം? വണ്ടിയിൽ ഇങ്ങനെ കുത്തിരിക്കുമ്പോ അല്ലേ, അനക്ക് കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ ഇരിക്കല്ലേ അല്ലേ പറയണേ, കഷ്ട ബുദ്ധിമുട്ട് ഇപ്പാക്കല്ലേ. വരൂ. അപ്പൊ അതാണ് നമ്മളിഞ്ഞു ഇവിടുന്ന് ഇനി എപ്പോഴാ ഇറങ്ങാന്ന് അറിയില്ല. ഇവിടെ പോസ്റ്റ് ആവശ്യം പോസ്റ്റോ, ഇനി അതന്നെ നോക്കട്ടെ ഇനി ഇവിടുന്ന് എപ്പോഴാ പോവാ നോക്കട്ടെ കേട്ടോ. നമ്മളെല്ലാ പരിപാടിയും കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ പോകണം ശുഭോ, എല്ലാം കഴിഞ്ഞിട്ടോ. ഇത്ര ഉണ്ടാവില്ല ഇപ്പൊ എന്നും, ഇന്ന് ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് കമ്മിയാത്ര കേട്ടോ. അവിടെ കഴിച്ചില്ലായി ഞങ്ങള് ഞങ്ങള് തരോ രക്ഷപ്പെട്ടു. വണ്ടിയിൽ കുത്തിരുന്ന് കുത്തിരുന്ന് കുത്തിരുന്നുണ്ട് അതോ, പക്ഷെ ആദ്യം എൻജോയ് ചെയ്തു കേട്ടോ. മാമ ആദ്യം എൻജോയ് ചെയ്തു അടിപൊളിയായിട്ട്. ഇനി നമ്മള് ചെല്ലുമ്പോ നമ്മളമ്മ നല്ല അടിപൊളി ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചേക്കും. അപ്പൊ എന്താ ഫുഡും കാര്യങ്ങളൊക്കെ നോക്കട്ടെ. അവിടെ എത്തിയിട്ട് നമുക്ക് വൈദ്യപി ആയിച്ചപ്പോ ആയി അവിടെ എത്തിയിട്ട് വൈദ്യപി എന്തൊക്കെ അമ്മ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി നോക്കട്ടെ കേട്ടോ. ആ ബേബിക്ക് ചോക്ലേറ്റ് കൊടുത്തു, അവിടെ ഒരു ഫ്ലവർ ഷോപ്പിൽ ഒരു ബേബി ഉണ്ടായിരുന്നു. അപ്പൊ ചോക്ലേറ്റ് കൊടുത്തു ബേബിക്ക്, ബേബിക്ക് ഒരു ചോക്ലേറ്റ് കൊടുത്തു. പിന്നെ ഓനമ്മന്ന് സമാധാനത്തോടെ കിച്ചണിൽ വർക്ക് എടുക്കുന്നുണ്ടാവും കനജില്ലാത്തോണ്ട്, അല്ലെങ്കിൽ എന്താ എന്തെങ്കിലും കത്തിച്ചെടുത്താ ഓണം കത്തിരുത്താ കാണോ ഓന്. അപ്പൊ എന്താ നോക്കട്ടെ ഞാൻ അവിടെ എത്തി. അപ്പൊ നമ്മളിവിടെ എത്തിയപ്പോ നമ്മളമ്മ അടിപൊളി ചിക്കൻ ചോറ മന്തിയ എന്തോ ഒന്നില്ല ശുഭോ, അടിപൊളി ആയിട്ടില്ല ഉണ്ടാക്കിക്കണേ രണ്ട്. പിന്നെ നമ്മളെ മാങ്ങ ഇപ്പിലിട്ടത് അച്ചാർ. സമയം എത്രയായാലോ, നമ്മളിവിടെ എത്തിയപ്പോ 2:40 കേട്ടോ. ഇതൊക്കെ ഒന്ന് കഴിച്ചണം. അപ്പൊ അതാക്കണേ നമ്മളോട് എത്തിയപ്പോ നമ്മ ഫുഡ് കാര്യങ്ങളൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മളോട് വെച്ച് വൈൻഡപ്പിയാണ് വിശന്ന് 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 ഒരു വാർത്താക്കി ആയില്ല ശുഭോ, 2:40 അപ്പൊ നമ്മള് വീഡിയോ ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സബ് ചെയ്യുക ഒക്കെ ചെയ്യാം. അപ്പൊ ഓക്കെ ബൈ.